കെനെ ഖാദറിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, പെശക് പറ്റിയിട്ടുണ്ട്, തിരുത്തേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല എന്ന് ഷാഫി ചാലിയം പറയുന്നുണ്ടല്ലോ. അത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, ഒരു നടപടിയാണ്. ആ നിലയിലേക്ക് രാഷ്ട്രീയമായി ലീഗ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്, അത് പ്രതീക്ഷിക്കാമോ? ഞങ്ങളെ പാർട്ടിയിലെ അവസാന തീരുമാനം പാണക്കാട് തങ്കന്മാരാണ്. ഈ പാണക്കാട് തങ്കന്മാർ വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. അവരുടെ രിയാക്ഷനും രീതിയും ഒക്കെ എന്താണെന്നുള്ളത് അവർ വായിൽ നിന്ന് വരുമ്പോഴേ അറിയുള്ളൂ. അത് അതാണ് പഠിക്കേണ്ടത്. അത് നല്ല തീരുമാനമായിരിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാ വശങ്ങളും പഠിച്ചിട്ടാണ് അവരെ. സജീഷ കാത്തിരിക്കാം, പാണക്കാട് തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് തീർച്ചയായിട്ടും. പക്ഷേ പാണക്കാട് തങ്ങൾ പറഞ്ഞ കെഎൻ ഖാദർ സാഹിബും ഞാനും ഒക്കെ അവിടെ നിൽക്കും. അതാ ഞങ്ങൾ അത് നല്ല കാര്യം, ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത് നല്ലതാണ്. പക്ഷേ സജീഷ് ഇതിനപ്പുറം മറ്റൊരു പ്രശ്നം കൂടി ഞാൻ ഒന്ന് ചുരുക്കത്തിലെടുത്തിടാം, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. അതായത് ഇതെല്ലാം പറയുമ്പോഴും ലീഗിൻ്റെ രാഷ്ട്രീയ ശൈലിയിലും പ്രവർത്തനത്തിലും വരുന്നൊരു അപചയത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ. ഇപ്പോൾ പി കെ ബഷീർ എന്ന MLA ഇന്നലെ MM Maniയെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രി റിയാസിനെയും വീണയ്ക്കും എതിരായി പറഞ്ഞ സാഹചര്യം, ഹരിത വനിതാ പ്രവർത്തകർക്കെതിരായിട്ട് വന്നിട്ടുള്ള സാഹചര്യം, അപ്പോൾ ഇതിലൊക്കെ എന്ത് തരം തിരുത്തലാണ് ലീഗിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ്. ആരെങ്കിലും തിരുത്തിയോ? ഇപ്പോഴും പാണക്കാട് തങ്ങളിൽ നിന്ന് വരുന്ന മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുമ്പോഴും ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ശൈലിയിലും വരുന്ന അപചയം ആ പാർട്ടി തിരുത്തേണ്ടതുണ്ടോ? സജീഷ്. അല്ല, ഒരു കാര്യം, ലീഗിനങ്ങനെ തിരുത്താൻ വേണ്ടി കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അധികാരം തുടർച്ചയായി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ലീഗിനകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അധികാരമില്ലാത്തതിൻ്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ലീഗിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ മുഖ്യശത്രുവായി CPIMനെ കാണണം എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് മുന്നിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ കെഎൻ ഖാദറിന് എങ്ങനെ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി, മുഖ്യശത്രു BJP RSS അല്ല, CPM ആണ് എന്നാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. പിന്നെ നമ്മൾ കാണേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം, നിലപാടുകളുടെ കാര്യം പറയുമ്പോഴെല്ലാം ഇപ്പോൾ ഷാഹിദ കമാലിനെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചു വെച്ചു കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ താങ്കൾ ചില ചർച്ചയിൽ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ ഞാൻ പരിശോധിച്ചു. അവർ എവിടെയെങ്കിലും ഈ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചോന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം കളവുകൾ അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ അതിശക്തമായൊരു വീഴ്ചയെ എന്തിനാണ് ഷാഫിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചാനലിൽ വന്ന് പറയാൻ വേണ്ടി തയ്യാറാകുന്നത്? അതൊരു ശരിയായ നിലപാടാണോ? ഇനിയിപ്പോൾ നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലീഗ് സ്വീകരിക്കുന്ന സംഘപരിവാര അനുകൂല നിലപാടിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചയാളല്ലേ ഇപ്പോൾ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ഷാഫി ചാലിയം എന്ന് പറയുന്ന ലീഗിൻ്റെ നേതാവ്? ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് അതിൻ്റെ ഭാഗമായി സുലൈമാൻ സേട്ട് സ്വീകരിച്ച നിലപാടും ആ നിലപാടിൻ്റെ ഭാഗമായി ഖായിദ മില്ലത്ത് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുണ്ടാക്കി ലീഗ് സംഘപരിവാറിന് വിടുപണി ചെയ്യുകയാണ് എന്ന് കേരളത്തിലുടനീളം പ്രസംഗിച്ചയാളല്ലേ താങ്കൾ? താങ്കൾക്കിപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമായി താങ്കൾക്കോ PMA Salamanനോ ഒക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകും. അത് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ താങ്കൾ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാട് ലീഗ് സ്വീകരിച്ച ഈ സംഘപരിവാർ നിലപാടിന് എതിരായിരുന്നു. ഒരു കാര്യം, താങ്കൾ എവിടുന്ന് ഒരു ചിഹ്നമൊക്കെ കാണിച്ച് ഈ ഒരു കാര്യം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാമല്ലോ, നിങ്ങൾ വല്ലാത്ത എഡിറ്റർമാരാണ്, നിങ്ങൾ പലതും ഉണ്ടാക്കിക്കൊണ്ടുവരും. ഞാൻ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇപ്പോൾ പരിശോധിച്ചു, ഇവിടെ ഇരുന്നൊന്നുകൂടി പരിശോധിച്ചു, അതിനകത്തൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ MM Mani സ്വീകരിച്ചു പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ശക്തമായ രീതിയിൽ നിങ്ങൾ മോർഫ് ചെയ്ത് അങ്ങനെ പല കാര്യവും കൊണ്ടുവരും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതിനെതിരെ ഉൾപ്പെടെ ശക്തമായ നിലപാട് അവരുടെ പോസ്റ്റിനകത്ത് കാണുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. താങ്കൾക്കുൾപ്പെടെ, ഞാൻ മറ്റാരെയും പറയുന്നില്ലല്ലോ, താങ്കൾക്കുൾപ്പെടെ ബാബറി മസ്ജിദ് വിഷയത്തിൽ ഉൾപ്പെടെ ലീഗ് സ്വീകരിച്ച സംഘപരിവാര അനുകൂല നിലപാടിനെതിരായി കേരളത്തിലുടനീളം ഈ പ്രസംഗിച്ചയാളല്ലേ താങ്കൾ? ബാക്കി എല്ലാവരെയും കൊണ്ട് താങ്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ നിലപാട് എന്തായിരുന്നു? ലീഗിന്റെ ഈ നിലപാടിനെതിരായി നിലപാട് സ്വീകരിച്ച ആളല്ലേ താങ്കൾ? ഇപ്പൊ ലീഗിന് വേണ്ടി താങ്കൾ വർത്തമാനം പറയുന്നു, പഴയതൊക്കെ മറക്കുന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ അപ്പൊ നമ്മൾ കാണേണ്ടത് ഇവിടെ ശരത്തിന്റെ ചോദ്യം വളരെ പ്രശസ്തമാണ്. കാരണം അവരെന്തും പറയുന്ന നിലയിലേക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മാറിയിരിക്കുന്നു. അതാണ് MM Maniക്കെതിരായിട്ടുള്ള ബഷീറിന്റെ പ്രസ്താവന നമ്മുടെ മുന്നിലുള്ളത്. അതിന് ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള മറുപടിയും
എം എം മണി സഖാവിൻ്റെ തന്നെയാണ്. അത് കോട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായത്. ലീഗിൽ നിന്ന് ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാനില്ലല്ലോ. ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ അത് അത്രയും വിവരക്കേടായിരിക്കും എന്ന എം എം മണി സഖാവിൻ്റെ വർത്തമാനം തന്നെയാണ് ലീഗിന് അക്കാര്യത്തിലുള്ള മറുപടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.